ஹாய் கைஸ், இந்த எபிசோடில் வந்து நாம் பேச போகிறது வந்து ஃப்ரெண்டு ஃப்ரெண்டு ஃப்ரெண்டை பற்றி தான்டா. எஸ், ஃப்ரெண்டை போல யாரு மச்சா. இங்கே எனக்கு நம்மளை குறை பூஸ்டி இதாக ஃப்ரெண்ட்ஷிப்பினே காணிக்காருண்ட். ஆக்சுவலி இத்தனைத்தோளம் ஹார்டாகணும் பலருடையும் ஃப்ரெண்ட்ஷிப்பு. சிலருடைய ஃப்ரெண்ட்ஷிப் ஆயிருக்கும், சிலருக்கு அங்கே ஆகணும்னில்ல. வெத்யஸ்த சுபாவமுள்ள ஆள்க்காரு நம்மளோட கம்யூனிகேஷன் அல்ல. அதுப்போ ஃப்ரெண்ட்ஷிப் ஆயாலும் லவ் ஆனிலும் மேரேஜ் லைஃப் ஆனிலும் இப்பறஞ்ச ஒன்று கூடுதல் ஆளுகள் தமிழ் சகரிக்கும்போது வத்தியஸ்தமாக சுபாவமாயிருக்கும்ல. அப்போ வத்தியஸ்தமாக பிரச்சனங்களே உண்டாகும் சுவாபிகம். நமக்கிவிட சரிக்கான ஃப்ரெண்ட்ஷிப்பினு குறிச்சிட்டான இன்ன வீடியோ. நீங்களோட ஃப்ரெண்டின் வேண்டி நீங்கள் ஸ்மரிக்க. ஸோ இந்த வீடியோயில் ஞாபக எந்த ஒரு ப்ரோஸ்பெக்டிலூடையான சரிக்கணும். ஸோ நீங்கள் ஈ வீடியோ காணும்போ நீங்களோட ஃப்ரெண்டின் ஸ்மரிக்க. எந்த ஃப்ரெண்டின் ஞாபகம் ஸ்மரிக்கும் போகணும். ஹெர் நேம் இஸ் ஜோஸ். സോറി, ആദ്യമേ തന്നെ നിങ്ങൾ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ തരാം. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇതല്ല. ഇതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജോസിനെ പറ്റി പറയുകയാണെങ്കിൽ, സോറി, ജോസിനെയും എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1000+ ഉടക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. 1000+ ബ്ലോക്സ്. അത് FP, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാമിൽ വരെ ബ്ലോക്കാക്കിയ ചരിത്രമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അല്ലേ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഫ്രണ്ടുണ്ടോ, അയാൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണോ എന്നൊക്കെ നിങ്ങൾക്കും മനസ്സിലാവും. ഒരു 50 പേരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു ഓഫീസ്, എന്തോ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുകയോ പഠിക്കുകയോ എന്തുവാണെങ്കിലും ചെയ്തോട്ടെ, അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു 10 പേരായിരിക്കും. അതിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 5 പേരായിരിക്കും. അതിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരേ ഒരാളായിരിക്കും. 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്: ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്. നമുക്കിവിടെ സംസാരിക്കാനുള്ളത് ക്ലോസ് ഫ്രണ്ടിനെ കുറിച്ച്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് അല്ലേ, ക്ലോസ് ആയിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഫ്രണ്ടായിരിക്കും. അയാൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്ത് ഒരു ധാരണ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏത് തരത്തിലുള്ള സ്വഭാവമായിരിക്കും, നിങ്ങളുടെ പ്ലസ് എന്തായിരിക്കും, നിങ്ങളുടെ നെഗറ്റീവ്സുകൾ എന്തായിരിക്കും, എല്ലാത്തിനെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണയുള്ള, നിങ്ങളെ കൃത്യമായി അറിയാവുന്ന ഒരു ഫ്രണ്ടായിരിക്കും നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ പറയാറില്ലേ, ഒരാളെപ്പോലെ 7 പേരൊക്കെ ഉണ്ടാകും. സത്യത്തിൽ അതെന്തായിരിക്കും അങ്ങനെ പറയുന്നത്? അത് വീട്, അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. അതല്ലോ നമ്മൾ പറയാറുള്ളത്, ഒരാളെ പോലെ 7 പേരെ കണ്ടെന്ന്. അതേപോലെ നമ്മുടെ അതേ സ്വഭാവമായിട്ട് വളരെ സിമിലാരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ എന്ത് ക്ലോസ് ഫ്രണ്ടായിട്ട് നമ്മൾ വെക്കാറുള്ളത്. വിച്ച് മീൻസ് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മുടെ പ്ലസ്സിനെ പ്ലസ്സായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, നമ്മുടെ നെഗറ്റീവ്സിനെ നെഗറ്റീവ്സായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർ. ഏതൊരു സാഹചര്യത്തിലും ഈ പ്ലസ്സും നെഗറ്റീവും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ലേ? സോ ആ ലൈഫിലുണ്ടാകുന്ന പ്ലസ്സും നെഗറ്റീവ്സും ഒക്കെ കൃത്യമായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്. ബ്ലോക്ക് ഫ്രണ്ട്ഷിപ്പ്, ബ്ലോക്കും ഫ്രണ്ട്ഷിപ്പും തമ്മിൽ ഒരു അഗാധമായ ബന്ധമുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ, എക്സ്പെഷ്യലി ക്ലോസ് ഫ്രണ്ട്ഷിപ്പിൽ. അതെങ്ങനെയായിരിക്കും എന്നല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പിൽ നമ്മുടെ ഓപ്പോസിറ്റിലേക്ക് നമ്മുടെ പാർട്ട്ണർ ഒരഭിപ്രായം പറയുന്നു, അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മളവിടെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഭിപ്രായം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ടിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. സ്വാഭാവികമായിട്ടും അവിടെ നടന്നു വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, ക്ലാഷ്. ദെൻ ഒരു ബ്ലോക്കിൽ ചിലപ്പോൾ അവസാനിച്ചേക്കാം. അത് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അൺബ്ലോക്ക് ആവും. എൻ്റെ ക്ലോസ് ഫ്രണ്ടിൽ നിന്നും എനിക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ. ഒരുപക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, മോസ്റ്റ്ലി ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. സോ നമുക്ക് 4 തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് പോയിൻ്റ് ഓഫ് ദ ഗുഡ്, അതായത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് റിലേഷൻ ആയിക്കോട്ടെ, നമ്മൾക്ക് ഒരാളുടെ ഒരു പോസിറ്റീവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് അയാളോട് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, പറയാൻ മടിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോയാണ്. ആ ഒരു സാഹചര്യത്തിലും നമ്മുടെ പോസിറ്റീവുകൾ നമ്മളെ അടുത്ത് നോക്കി സംസാരിക്കുകയും ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരുന്നു എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നത് വളരെ ഒരു ഗുഡ് മെൻറ്റാലിറ്റിയാണ് അല്ലേ. സോ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. നമ്പർ 2, പോയിൻ്റ് ഔട്ട് ദ ബാഡ്, അതായത് നിങ്ങളുടെ മോശ കാര്യം
നിങ്ങളോട് എടുത്ത് സംസാരിക്കും. നിങ്ങളുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോടത് തുറന്ന് സംസാരിക്കും. എപ്പോഴും നമ്മുടെ പോസിറ്റീവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ എന്ത് കോമണത്തിന് കളിച്ചാലും അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് അത് നല്ലതാണ് നല്ലതാണെന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഇഫ് യു ഹാവ് എ ക്ലോസ് ഫ്രണ്ട്, അയാൾ നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളോട് സംസാരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഒരു പ്രൊസ്പെക്റ്റീവിലൂടെയല്ലേ ചിന്തിച്ച്, നമുക്കിനി ഇപ്പുറത്തെ സൈഡിലൂടെ ചിന്തിക്കാം. അതായത് അവർ പറയുന്ന പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതാണ്. വിച്ച് മീൻസ് ദ തേർഡ് വൺ ഈസ് അക്നോളജിങ് ദ ഗുഡ്. നല്ലതിനെ അംഗീകരിക്കാൻ പഠിക്കുക. നല്ലതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് കൂടിയായിരിക്കും നല്ല ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അക്സെപ്റ്റിംഗ് ദ ഫെയിലിയർ. പല ആളുകൾക്കും കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് എവിടെയാണെങ്കിലും മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് എടുക്കുന്ന സമയത്തും ഈ ഒരു പോയിന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് തെറ്റ് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, തിരുത്തുകയും ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിലേ തിരുത്താൻ പറ്റത്തുള്ളൂ. സോ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്, എക്സ്പെഷ്യലി ഒരു ക്ലോസ് ഫ്രണ്ട് നിങ്ങളുടെ ഫെയിലിയേഴ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നെഗറ്റീവ്സുകളൊക്കെ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് മാക്സിമം ആളുകൾക്കും ഈ ഉടക്കുണ്ടാകുന്നതും ബ്ലോക്ക്സുകൾ സംഭവിക്കുന്നതും. കാരണം നമ്മുടെ ഫെയിലിയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ആര് പറഞ്ഞാലും ഈവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ബട്ട് ദ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് അവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇഫ് നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യും, ഓ അയാൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന്. സോ അങ്ങനെ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, റിയലൈസ് കഴിഞ്ഞതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് തുടരാനും കഴിയും. തീർച്ചയായിട്ടും അത് അൺബ്ലോക്ക് ആവുമല്ലോ. ശേഷം വീണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് തുടരുകയും ചെയ്യും. അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിലാണ് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. ബേസ്മെൻറ്റ് ഓഫ് എവരി റിലേഷൻ ഈസ് റിയൽ. റിയൽ ആവുക, റിയൽ ആയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ റിലേഷനും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവിടെ നിങ്ങളൊരു വാൾ സൃഷ്ടിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ഒരു വാൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, തടസ്സമായിരിക്കും. ഒരു വാളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുന്ന ഒരു സ്പേസ് ആയിരിക്കണം അത്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം അത്. അതായിരിക്കും ഏറ്റവും മികച്ച ഒരു റിലേഷൻ. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും എന്തൊക്കെയായാലും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ മനസ്സിലായിക്കാണല്ലോ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ ഒരു ഹായ് കൊടുക്കൂ. ദെൻ ഐ ലവ് യു ഡാ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.